ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ യൂറോപ്പ് പരിവർത്തന പാതയിൽ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ആദ്യം തന്നെ ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് ഈ ചിത്രം ഒരു പ്രത്യേക തരം ബിൽഡിംഗ് ആണല്ലേ അപ്പൊ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണത് അപ്പൊ എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിലെ ഒന്നാണ് ട്ടോ ഈ ഹഗിയ സോഫിയ എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഈ ഹഗിയ സോഫിയ ലോകത്തിൽ തന്നെ ആ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ സ്മാരകം എ ഡി ആറാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇത് എ ഡി ആറാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു അപ്പൊ ഇത് എവിടെയാണ് ഇപ്പൊ ഉള്ളത് തുർക്കിയിലാണുള്ളത് അല്ലെ അതൊരു ചരിത്ര മ്യൂസിയം ആയിട്ടാണ് ഇപ്പൊ നിലനിർത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു വാസ്തുവിദ്യ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് ട്ടോ ഈ ഒരു ഹഗിയ സോഫിയ എന്ന് പറഞ്ഞാല് വാസ്തുവിദ്യയുടെ മനോഹരമായ വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃകയാണ് ഈ ഒരു ഹഗിയ സോഫിയ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ചരിത്ര ശേഷിപ്പുകള് ഈയൊരു കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാല് ആ ഈ ഒരു സ്ഥലം അല്ലെ കോൺസ്റ്റാൻറ്റോപ്പിളില് ഉണ്ട് അപ്പം ഇപ്പോഴത്തെ ഇസ്താംബുൾ എന്നാണ് ട്ടോ ഈ ഒരു കോൺസ്റ്റാൻറ്റോപ്പിളിന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പളിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ കോൺസ്റ്റാൻറ്റോപ്പിളിന്റെ ഈ ഒരു മാപ്പ് നമുക്ക് നോക്കിയാൽ കാണാം എന്താണ് ആ ഒരു ഈ യൂറോപ്പും അതുപോലെ ഏഷ്യയും ഒക്കെ ഉള്ള ഭാഗത്ത് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത് അല്ലേ ഈ കാണുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റാൻ്റോപ്പിളിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്ഥാനം സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ് ആ നമുക്കറിയാം രണ്ട് സൈഡിലും അല്ലെ ഏർ എന്താണുള്ളത് യൂറോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഏഷ്യ അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു എന്താണ് വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു പിന്നെന്താണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന ക കവാടമാണ് ഈയൊരു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ മൂന്ന് സവിശേഷതകൾ പറഞ്ഞു വിജ്ഞാനത്തിന്റെ കേന്ദ്രം അതുപോലെ പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രം അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്ര പ്രധാന പ്രവേശന കവാടമായിരുന്നു എന്ത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കി സോറി കീഴടക്കി ഇപ്പോ ആയിരത്തി തൊള്ള ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമാ സാമ്രാജ്യം തകർന്നു അവിടെ കേന്ദ്രീകരിച്ചിണ്ട കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അപ്പം അവരൊക്കെ എവിടേക്കാണ് എത്തിയത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത് അവരൊക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വലിയ വലിയ പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും എല്ലാം തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കാണ് പലായനം ചെയ്തത് അവരൊക്കെ എങ്ങോട്ടാണ് യാ പോയത് പലായനം ചെയ്തത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാണ് അവര് എത്തിച്ചേർന്നത് എന്തായിരിക്കും അവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പലായനം ചെയ്യാൻ അല്ലെങ്കിൽ പോകാൻ കാരണം പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയുടെ ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു ഇറ്റലിയിലേക്ക് അവർ പലായനം ചെയ്യാനുള്ള കാരണം എന്താണ് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ പൈതൃകം പേരുന്ന രാജ്യമായിരുന്നു ഇറ്റലി അതുപോലെ തന്നെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം ഒക്കെ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ താല്പര്യരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ ഈ ഒരു സവിശേഷതകളൊക്കെയാണ് ഇറ്റലിയില് എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു കാരണം അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ആളുകള് വ്യാപാരികള് എന്താണ് ചെയ്യുന്നത് അവര് ഇവർക്കുള്ള എല്ലാ അവസരങ്ങളും നൽകി അല്ലെ കല പ്രോത്സാഹിപ്പിക്കുന്ന കലകളും വ്യാ സാഹിത്യമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാപാരികളായിരുന്നു അവിടെ ഉള്ളവര് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപി വ്യാപിക്കുകയും ചെയ്തു അപ്പം ഏർ ഇറ്റലിയിലാണ് നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചത് മനസ്സിലായോ അപ്പൊ നവോത്ഥാനം എന്താണ് നവോത്ഥാനം എന്ന് നോക്കാം മധ്യകാലഘട്ടത്തിൽ കലാ സാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു മധ്യകാലഘട്ടത്തില് കലയും സാഹിത്യവും ചരിത്രവും ഒക്കെ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിനും ഗ്രീക്കും ആയിരുന്നു കേട്ടോ അപ്പൊ യൂറോപ്പിലെ പണ്ഡിത ഭാഷകൾ ഏതൊക്കെയായിരുന്നു ലാറ്റിൻ അല്ലെങ്കിൽ ലത്തീൻ ഗ്രീക്ക് ഇവയൊക്കെയായിരുന്നു പണ്ഡിത ഭാഷകളായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി ഇതിന്റെ പ്രധാന വിഷയം പ്രതിപാദ്യം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു അപ്പൊ ആദ്യം തുടക്കത്തിലെ മധ്യകാലഘട്ടത്തില് മതവിഷയമായിരുന്നു മതപരമായ ആശയങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് ഈ പ്രാദേശിക ഭാഷകളിൽ രചിച്ചിരുന്ന കവിതകൾ അല്ലെങ്കിൽ കൃതികൾ ഒക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഈ കൃതികളിൽ കൃതികളിലെ പ്രതിപാദ്യം അതോടെ മത മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിച്ചു ല്ലേ ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി സമാനമായ മാറ്റങ്ങൾ ചിത്രകല അതുപോലെ ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി അതായത് ഏർ ഈ ഒരു സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങൾ ചിത്രകലയിലും ശില്പവിദ്യയിലും ഒക്കെ പ്രതിപാദിച്ചു ഇതെല്ലാം ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് അപ്പൊ ഇതേപോലെ മനുഷ്യ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഏർ മാറ്റമാണ് മാറ്റത്തിനെയാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു അതായത് നമ്മളുടെ പ്രപഞ്ചത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തെക്കുറിച്ചും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരയുടെയും ത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി അപ്പം മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുണ്ടായ ഒരു ഉണർവാണ് നവോത്ഥാനം അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഉണർവാണ് ഏത് മേഖലയില് മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ഉള്ള പുത്തൻ ഉണർവാണ് എന്ത് നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പം നവോത്ഥാനം സാഹിത്യത്തില് എങ്ങനെയൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ളത് നോക്കാം നവോത്ഥാനം സാഹിത്യത്തിൽ നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക് പെട്രാർക്കിന്റെ ഏർ ജീവിത ഏർ ആ ഏ ഡി ആയിരത്തി മുന്നൂറ്റി നാല് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വരെയാണ് ഇദ്ദേഹത്തിന്റെ സമയം എന്ന് പറയുന്നത് കാലഘട്ടം നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖരായിരുന്നു പ്രമുഖനായിരുന്നു ആര് പെട്രാർക്ക് ഇദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു അപ്പൊ ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക് പെട്രാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രറ്റം സീക്രറ്റമാണ് പെട്രാക്കിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ അവരുടെ ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു നവോത്ഥാന കാലത്തെ ദാന്തെ എന്ന് പറയുന്ന സാഹിത്യകാരൻ അല്ലേ ദാ ദാന്തെ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയ പുസ്തകമാണ് ഡിവൈൻ കോമഡി

ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഓളി പെട്രാർക്കിന്റെ പുസ്തകത്തിന്റെ പേരെന്താ പറഞ്ഞത് സീക്രട്ടം അല്ലെ സീക്രട്ടം അപ്പൊ അടുത്തത് നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നവോത്ഥാനം സാഹിത്യത്തിലാണ് അടുത്ത കലയിൽ എന്താണ് നോക്കാം നവോത്ഥാന കലകൾ ഏറ്റവും ശ്രദ്ധേയം ചിത്രകല ഏർ ചിത്രകലയായിരുന്നു നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം എന്തായിരുന്നു ചിത്രകലയായിരുന്നു ലിയാനാഡോ ഡാവിഞ്ചി ആയിരുന്നു ശ്രദ്ധേയനായിരുന്ന ചിത്രകാരൻ ആരായിരുന്നു ലിയാനാഡോ ഡാവിഞ്ചി അദ്ദേഹത്തിന്റെ ഏർ പ്രശസ്തമായ ചിത്രങ്ങൾ എന്ന് പറയുന്നത് മോണോലിസ അവസാനത്തെ അത്താഴം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ മോണോലിസ അതുപോലെ തന്നെ അവസാനത്തെ അത്താഴമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ലിയാനാഡോ ഡാവിഞ്ചി അപ്പം മൊണോ മൊണാലിസ മൊണാലിസിനെ കുറിച്ച് നമുക്ക് നോക്കാം നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ ചിത്രമായിരുന്നു മൊണാലിസ മൊണാലിസയുടെ നിഗൂഢമായ പുഞ്ചിരി പെൽക്കാലത്ത് നിരവധി ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിതെളിച്ചു ലിയണാർഡോ ഡാവിഞ്ചി എന്ന പ്രസിദ്ധനായ നവോത്ഥാന ചിത്രകാരൻ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് ഈ ചിത്രം വരച്ചത് ഈ ചിത്രം പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇപ്പൊ മോണാലിസയുടെ ഒരു നിഗൂഢമായ ഒരു പുഞ്ചിരിയാണ് അല്ലേ അപ്പൊ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലാണ് കേട്ടോ അപ്പൊ ഇത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് പാരീസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പൊ അവസാനത്തെ അത്താഴം ഇവിടെ അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ മൈക്കൽ ആഞ്ചലോ അല്ലെ ചിത്രകലയിൽ മാത്രമല്ല പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി പിന്നെ റാഫേൽ ഏതൻസിലെ വിദ്യാലയം ഏതൻസിലെ വിദ്യാലയം റാഫേല് ഏതൻസിലെ വിദ്യാലയം മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി ലിയണാർഡോ ഡാവിഞ്ചി അവസാനത്തെ അത്താഴം അതുപോലെ തന്നെ മോണാലിസ അടുത്ത ശില്പ വിദ്യയിൽ ിലെ കാര്യങ്ങൾ നോക്കാം ശില്പവിദ്യയിലും ചിത്രകലയിലും മാത്രല്ല ശില്പവിദ്യ വാസ്തുവിദ്യ സംഗീതം ഇതിലൊക്കെ ഒരുപാട് സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നോക്കാം ലിയ ലോറൻസോ ഗിബേർട്ടി എന്ന് പറയുന്ന ചിത്രകാരൻ അല്ലെങ്കിൽ ശില്പി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതില് കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡൊണാലറ്റൊ ഡൊണാറ്റലോ ഡൊണാറ്റലോ ഗലാമെലീത്ത ഡൊണാലറ്റലോ ഗലാമീത്ത ഡൊണാലറ്റലോ ഗലാമെലീറ്റ അടുത്തത് ലോറൻസ് ഗിബേർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കേട്ടോ അടുത്തത് അപ്പൊ നമ്മള് സാഹിത്യത്തിൽ പറഞ്ഞു അതുപോലെ ശില്പവിദ്യയിൽ പറഞ്ഞു അല്ലെ അടുത്ത നമ്മ ചിത്രകലയിലും പറഞ്ഞു ശില്പവിദ്യയിലും പറഞ്ഞു ഇനി ശാസ്ത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രം എന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിയാണ് പ്ര പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അപ്പൊ മുൻപത്തെ കാലത്ത് എന്താണ് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് മുൻകാലത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആശയം തെറ്റാണെന്ന് തെളിയിച്ചത് ഈ ഒരു നവോത്ഥാന കാലത്താണ് ആരാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് തെളിയിച്ചത് കോപ്പർനീകസ് കോപ്പർനീക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടു അപ്പൊ ആദ്യ ആരാണ് കോപ്പർനീകസ് അല്ലെ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചു അതിനുശേഷം ഗലീലിയോ ഗലീലി സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം എന്ന് കണ്ട് സ്ഥാപിച്ചതാരാണ് കോപ്പർ നീക്കസ് അടുത്തത് ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിച്ച് വികസിപ്പിച്ച് എന്ത് ചെയ്തു സൗരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചു അതുപോലെ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു അതാണ് ഗലീലിയോയുടെ ടെലസ്കോപ്പ് അതുപോലെ ഗുട്ടൻബർഗിന്റെ അച്ചടി യന്ത്രം ഓക്കെ അപ്പൊ അച്ചടിയുടെ കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപതില് ജർമ്മനിയിലെ ലോഹപ്പണിക്കാരനായിരുന്ന ജൊഹാനസ് ഗുട്ടൻബർഗ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതില് ജർമ്മനിയിലെ ലോഹപ്പണിക്കാരൻ അതായത് ജൊഹാനസ് ഗുട്ടൻബർഗാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് മരം കൊണ്ട് നിർമ്മിച്ച ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ യന്ത്രം നിർമ്മിച്ചത് അപ്പൊ ആദ്യം മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇളക്കി മാറ്റാൻ പറ്റുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു യന്ത്രം നിർമ്മിച്ചത് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു അപ്പം വായനയുടെ പുതിയ ലോകം തുറന്നത് എങ്ങനെയാണ് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആശയവിനിമയത്തിന് ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായി ഗുട്ടൻബർഗിന്റെ അച്ചടി സാങ്കേതിക വിദ്യ ലോകത്തിന്റെ ഇതര ഭാഗത്തേക്ക് വ്യാപിച്ചു വിജ്ഞാനത്തിന്റെ വ്യാപനത്തിന് അച്ചടി യന്ത്രത്തിന് കണ്ടുപിടുത്തം വലിയ സംഭാവനയാണ് നൽകിയത് അപ്പൊ അതാണ് അച്ചടിയുടെ കഥ എന്ന് പറയുന്ന ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ജർമ്മനിയിലാണ് അച്ചടി യന്ത്രം ജോഹാനസ് ആണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അപ്പൊ ആദ്യം തന്നെ മരം കൊണ്ട് നിർമ്മിച്ച് ഇള ഇളക്കി മാറ്റാവുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു യന്ത്രം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അച്ചടി യന്ത്രത്തിനെ കണ്ടുപിടുത്തം വായനയുടെ പുതിയ ലോകം തുറന്നു അല്ലെ ഇതാണ് ആ ശാസ്ത്രത്തിലെ നവോത്ഥാനം ശാസ്ത്ര കോപ്പർണിക്കസിന്റെ കാര്യം പറഞ്ഞു ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് അതുപോലെ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം അടുത്തത് മത നവീകരണം മത നവീകരണം നവോത്ഥാന ആശയങ്ങൾ മതരംഗത്തും സ്വാധീനം ചെലുത്തി പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സ്തഭയിൽ ഉണ്ടായി ഉണ്ടായ പരിഷ്കരണം മതനവീകരണം എന്ന് അറിയപ്പെടുന്നു ജർമ്മനിയിലാണ് ഇത് ആരംഭിച്ചത് ഇവിടെ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂഥർ ആയിരുന്നു അപ്പൊ മതനവീകരണത്തിന് നേതൃത്വം നൽകിയ നൽകിയത് ആരാണ് മാർട്ടിൻ ലൂതർ അല്ലെ മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ കേട്ടോ ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ ആയിരുന്നു ഈ ഒരു മത നവീകരണത്തിന് നേതൃത്വം നൽകിയത് അടുത്തത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചട പിടിച്ചടക്കി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴില് അല്ലെ ആയിരത്തി നാനൂറ്റി നമുക്ക് നോക്കാം സോറി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് ഇതേ തുടർന്ന് ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും തമ്മിൽ നിലനിൽ വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും അല്ലെ നമ്മൾ പറഞ്ഞു ഏഷ്യൻ രാജ്യങ്ങൾ ആഹ് ഏഷ്യൻ രാജ്യവും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആഹ് എന്താണ് പാതയായിരുന്നു അല്ലെങ്കിൽ ഒരു രാജ്യമായിരുന്നു എന്ത് കോൺസ്റ്റാൻറ്റിനോബിൾ എന്ന് പറയുന്നത് അപ്പം ഇത് കോൺസ്റ്റാൻഡോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ഇവ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി അപ്പം പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധനാക്കി അപ്പൊ ഏർ അടുത്തത് വടക്ക് നോക്കിയന്ത്രം ല്ലേ വടക്ക് നോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാര മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും മനുഷ്യന് പരിചിതമാക്കി വടക്ക് നോക്കിയന്ത്രം കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് പുതിയ പുതിയ മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളൊക്കെ മനുഷ്യന് കണ്ടുപിടിക്കാൻ തുടങ്ങി അടുത്തത് വ്യവസായി വ്യവസായ വിപ്ലവം നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തതിന് ഏർ കാരണമായി യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി അതോടുകൂടി വ്യാ വാണിജ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്തുകൊണ്ടാണ് ഉൽപാദനം വർദ്ധിച്ചു അതുപോലെ ഉൽപാദന ചെലവ് കുറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യവസായ വാണിജ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇതിനെയാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് അപ്പൊ ഇവിടേതാ സ്പിന്നിങ് ജന്നി ആവി യന്ത്രം തുടങ്ങിയ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു അപ്പൊ ഇവിടേതാ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ജെയിംസ് ഹാർഗ്രീവ്സ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ലോക്കമോട്ടീവ് ജെയിംസ് സ്റ്റീവൻസൺ ഫ്ലൈയിങ് ഷെഡിൽ കണ്ടുപിടിച്ചത് ജോൺ കെയ് സ്പിന്നിംഗ് ജിന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർ ഹാർഗ്രീവ്സ് യന്ത്രം ജെയിംസ് വാട്ട് ലോക്കമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീവൻസൺ ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആവിയന്ത്രം ജെയിംസ് വാട്ട് ലോക്കമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അത് ഇപ്പൊ നമുക്ക് വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങൾ ഒന്നും കൂടി നോക്കി വെക്കാം കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളാണ് ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ സ്പിന്നിങ് ജെന്നി സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആഭ്യന്തരം പെട്ടെന്ന് കിട്ടും ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും മറക്കാതെ തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള കണ്ടന്റുകളെല്ലാം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടൻ വരുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്